ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചെയ്യാൻ, നമ്മൾ രണ്ട് എക്സ്ട്രാ പാറ്റേൺസ് ഇവിടെ ഉണ്ടല്ലോ, അതായത് ടേബിൾ പാറ്റേണും ദെൻ ഫിൽ പാറ്റേണും, അത് രണ്ടും എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് ഞാനൊരു പാർട്ട് ഓപ്പൺ ആക്കി, ദെൻ ഞാനൊരു സ്കെച്ച് വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, റെക്റ്റാങ്കിളിനൊരു 100 ദെൻ ഇതും ഒരു 100 കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ അതിനെ എക്സ്ട്രൂഡ് ചെയ്തു, ഒരു 10 cm ഞാൻ എക്സ്ട്രൂഡ് ചെയ്തു. ഇപ്പോൾ എനിക്ക് 100x100 ഒരു റെക്റ്റാങ്കിൾ ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, അതിൻ്റെ തിക്നെസ് 10 cm ആണ്. ഇനി ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഒരു പാർട്ട് വരയ്ക്കാൻ പോവുകയാണ് അതിൻ്റെ കൂടെ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു ഈ പ്ലെയിൻ ചൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇവിടെ ചെറുതായിട്ടൊരു ഒരു 5 റെക്റ്റാങ്കിൾ വരച്ചു. ഓക്കെ, അത് ഞാനിപ്പോൾ 10 കൊടുത്തു, ആ ഡിസ്റ്റൻസ് 10 കൊടുത്തു, ദെൻ ഈ ഡിസ്റ്റൻസ് 10 കൊടുത്തു. ഓക്കെ, ഇതിന് ഞാൻ ഒന്ന് എക്സ്ട്രൂഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഞാൻ അതിനെ എക്സ്ട്രൂഡ് ചെയ്തു. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേബിൾ ഡ്രിവൺ പാറ്റേൺ, അതായത് ടേബിൾ ഡ്രിവൺ പാറ്റേൺ. ഓക്കെ, അപ്പോൾ ടേബിൾ ഡ്രിവൺ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ടേബിളാണ്, അതിൽ എന്തെങ്കിലും കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും, ആ കോർഡിനേറ്റ്സിൽ നമ്മൾ വാല്യൂ കൊടുത്താണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തേക്ക് നമ്മൾ പോയിന്റ് റെഫർ ചെയ്ത് കൊടുത്തു. ഈ ഫീച്ചർ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തെങ്കിലും വാല്യൂസ് ഇൻപുട്ടായിട്ട് കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ എനിക്കിപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഫറൻസ് പോയിന്റ് ഉണ്ട്. ഞാനിപ്പോൾ ഈ സെൻറ്റർ വെച്ചുകൊണ്ടാണ് ഒരു റെക്റ്റാങ്കിൾ വരച്ചത്. അപ്പോൾ എൻ്റെ കോർഡിനേഷൻ ഫിക്സ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അതിൻ്റെ സെൻറ്ററാണ് വന്നത്, അപ്പോൾ എനിക്കത് കോംപ്ലിക്കേഷൻ ആവും. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പോയിന്റിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഞാൻ ആ കോർഡിനേഷൻ സിസ്റ്റം എടുക്കുമ്പോഴത്തേക്ക് എനിക്കിവിടെ അതിൻ്റെ ഒറിജിൻ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഈ പോയിന്റ് ഒറിജിൻ ആക്കി എടുത്തു. ഓക്കെ, ഒറിജിൻ ആക്കി എടുക്കുമ്പോഴത്തേക്ക് കണ്ടോ, ഈ റെഡ് കളറിലെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസ്, ഈ ലൈൻ എന്ന് പറഞ്ഞാൽ എക്സഡ് ആക്സിസ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ വൈ ഇപ്പോൾ ഈ പോയിന്റിലാക്കണമെങ്കിൽ ഞാൻ വൈ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വൈ ആക്സിസ് മാറി. ഇസഡ് എനിക്കിപ്പോൾ ഈ പോയിന്റ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇസഡ് സെലക്ട് ചെയ്തിട്ട് ഈ പോയിന്റ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മാറി. ഓക്കെ, എനിക്ക് വൈ എന്ന് പറഞ്ഞത് ഇവിടെ കൊടുത്തു. ഓക്കെ, ഞാൻ ടിക്ക് കൊടുത്തു. അതിനുശേഷം അപ്പോൾ എൻ്റെ കോർഡിനേഷൻ സിസ്റ്റം ഇവിടെയായി. ഞാനിവിടെ ഒരു എക്സ്ട്രൂഡ് ചെയ്ത് ഒരു പാർട്ട് വരച്ച് 5 cm ഒരു സർക്കിൾ വരച്ച് അത് എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞത് 100x100 ആണ്. ഇനി ഞാൻ മിനിമൈസ് ചെയ്തു. ഇവിടെ ഞാനൊരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് തുടങ്ങി. അതിന് ഞാനിപ്പോൾ ഒരു കോർഡിനേറ്റ് എന്ന് കൊടുത്തു, ഞാൻ ഓപ്പൺ ആക്കി. എന്നിട്ട് ഇപ്പോൾ എനിക്ക് അവിടെ കുറച്ച് വാല്യൂസ് കൊടുക്കണം. അവിടെ 100x100 ഒരു ഇതുണ്ട്, അപ്പോൾ എനിക്ക് അതിൻ്റെ അവിടേക്കാണ് സർക്കിൾ കൊടുക്കേണ്ടത്. ഇത് മെയിനായിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഡ്രിൽ ചെയ്യത്തില്ലേ, ഒരു പ്ലേറ്റിൽ ഡ്രിൽ ചെയ്യുമ്പോഴത്തേക്കും കാര്യങ്ങളിലൊക്കെ നമുക്ക് കോർഡിനേറ്റ്സാണ് തരുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വാല്യൂ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്താൽ മതിയോ. ഓക്കെ, ഞാനിപ്പോൾ 10.10 എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൽ 10, വൈയിൽ 10, വീണ്ടും എൻ്റെ അടിച്ചിട്ട് 20.20. ഓക്കെ, 45.50.56. ഓക്കെ, 89.52. അങ്ങനെ ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വാല്യൂസ് ഞാൻ കൊടുത്തേക്കാണ്. ഇതാണ് എൻ്റെ കോർഡിനേഷൻ സിസ്റ്റത്തിൽ ഞാൻ കൊടുക്കാൻ കൊടുത്ത് ഉദ്ദേശിക്കുന്ന വാല്യൂ. ഞാൻ അതിനങ്ങ് സേവ് ചെയ്തു. അപ്പോൾ അത് ഡെസ്ക്ടോപ്പിൽ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കിടക്കുന്നത്. ഞാൻ വീണ്ടും സോൾഡ് വർക്ക്സ് ഓപ്പൺ ആക്കി ടേബിൾ ടു വൺ പാറ്റേൺ എടുത്തു. ഓക്കെ, അപ്പോൾ എനിക്കൊരു ടേബിൾ ടു വൺ പാറ്റേൺ പ്രോപ്പർട്ടി മാനേജർ വന്നു. അപ്പോൾ എനിക്ക് ബ്രൗസ് ചെയ്യാൻ ആദ്യമായിട്ട് റീഡ് എ ഫയൽ ഫേം
അപ്പോൾ ഞാൻ ബ്രൗസ് ചെയ്തിട്ട് അടുത്ത ഡെസ്ക്ടോപ്പിലാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒന്നും കാണത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ടെക്സ്റ്റ് ഫയൽസ് കൊടുത്തു. അപ്പോൾ ഈ കോർഡിനേഷൻ സിസ്റ്റം വന്നു, ഞാൻ ഓപ്പൺ കൊടുത്തു. ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അവിടെ കൊടുത്ത വാല്യൂസൊക്കെ ഇവിടെ വന്ന് നടക്കുന്നുണ്ടോ, അതിൻ്റെ ബോട്ടം പോർഷൻ വന്ന് നടക്കുന്നു. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോർഡിനേഷൻ സിസ്റ്റം, ബൗണ്ടറി, ബോഡീസ് ടു കോപ്പി. ബോഡീസ് ടു കോപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബോഡി ഉണ്ടെങ്കിൽ ആ ബോഡീസൊക്കെ കോപ്പി ചെയ്യണം. ഇനി അടുത്ത ഫീച്ചേഴ്സ് ടു കോപ്പി, ഫേസ് ടു കോപ്പി. ഫേസ് ടു കോപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സർഫസ് മോഡലിങ്ങിന് ആവശ്യപ്പെടാം. ഇനി അടുത്ത ജോമെട്രി പാറ്റേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്, ഡ്രോയിങ്ങിൻ്റെ ഈസിനെസ്സിന് വേണ്ടിയാണ്. പിന്നെ ഫുൾ പ്രിവ്യൂ, പാർഷ്യൽ പ്രിവ്യൂ, പ്രൊപ്പഗേറ്റ് വിഷ്വൽ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെയാണ്. അതിൻ്റെ എന്തെങ്കിലും നമുക്ക് വിഷ്വൽ പ്രോപ്പർട്ടീസ് വല്ലതും ഉണ്ടെങ്കിൽ അത് എല്ലാത്തിലോട്ടും കോപ്പി ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കോർഡിനേഷൻ സിസ്റ്റം നമ്മൾ കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് ആ വാല്യൂസ് എല്ലാം ഇവിടെ വന്നു, ആ ഫൈവ് വാല്യൂസും വന്നു. ഓക്കെ, ഞാനിപ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റം സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്താ ഈ കോർഡിനേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് കോപ്പി എടുത്തിട്ട് ഞാനിപ്പോൾ ഈ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഈ ഫീച്ചേഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, നമ്മൾ കൊടുത്ത വാല്യൂസ് എൻ്റെ വാല്യൂസിൻ്റെ ആ സർക്കുലർ സോളിഡ് നമ്മൾ കൊടുത്ത പോയിൻറ്റ്സിലൊക്കെ വന്നു. ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രില്ല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ പ്ലേറ്റിൽ ഡ്രില്ലടിക്കാനുള്ള കോർഡിനേറ്റ്സ് ആയിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് പെട്ടെന്ന് അതിൻ്റെ ഡ്രോയിങ്സ് മേക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മേക്ക് ചെയ്യാം. ഇനിയുള്ള മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാറ്റേൺസ്, ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും വേറൊരു ഫീച്ചേഴ്സ് വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു റെക്ടാങ്കിൾ വരയ്ക്കാൻ പോവുകയാണ്. ഓക്കെ, ഒരു റെക്ടാങ്കിൾ വരച്ച് ഇനി അടുത്ത നോർമൽ കൊടുത്തു. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെൻ്റെ എക്സിറ്റ് കൊടുത്തു. അടുത്ത ഈ കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ ഇങ്ങോട്ടോട്ട് മാറ്റാൻ പോവുകയാണ്. ഓക്കെ, സെൻട്രോയിട്ട് ഇവിടെ കൊണ്ടുവന്നു, എക്സ് ആക്സിസ് ഇതാക്കി. ഓക്കെ, ടിക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ വൈ ആക്സിസ് ഇത്, എക്സ് ആക്സിസ് പിടിച്ചു കൊടുത്തിട്ട് വൈ ആക്സിസ് ഓക്കെ, എക്സ് ആക്സിസ് ഇതാക്കി കൊടുത്തു. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ നേരത്തെ ഒരു ടെക്സ്റ്റ് ഫയല് എടുത്തിട്ട് അതിൽ നിന്ന് കോപ്പി ചെയ്യണത്, ഇപ്പോൾ എനിക്ക് ആ വാല്യൂസ് ആൾറെഡി അറിയാം. അങ്ങനെയുണ്ടെങ്കിൽ ടേബിൾ ഡ്രിവൺ പാറ്റേൺസ് എടുത്തിട്ട് നമ്മുടെ കോർഡിനേഷൻ സിസ്റ്റം ഉണ്ട്, ഫീച്ചേഴ്സ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫീച്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സ്കെച്ച് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു ഫീച്ചേഴ്സ് കൊടുക്കണം. അപ്പോൾ ഞാനൊരു കട്ടക്സ്റ്റുകളാണ് കൊടുത്തത്. ഓക്കെ, എന്നിട്ട് ഞാൻ വീണ്ടും ടേബിൾ ഡ്രിവൺ പാറ്റേൺസ് എടുത്തു. ഞാനിപ്പോൾ ഇവിടെ വാല്യൂസ് കൊടുക്കാൻ പോകണം. ഓക്കെ, ഇപ്പം ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് 20, അടുത്തത് 40, 20. അപ്പോൾ ഞാൻ രണ്ട് വാല്യൂസ് കൊടുത്തു, കോർഡിനേഷൻ സിസ്റ്റം ഞാൻ ഇതാക്കി കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു വാല്യൂ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എക്സ് ആക്സിസ് ചൂസ് ചെയ്തിട്ടുള്ള വ്യത്യാസം കൊണ്ടാണ്. എക്സ് ആക്സിസ് നമ്മുടെ ഈ ഡയറക്ഷനിലൂടെ കിടക്കുന്നത്, അതുകൊണ്ടാണ് അത് അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാനിവിടെ വാല്യൂസ് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മുടെ നോർമൽ കോർഡിനേഷൻ സിസ്റ്റം പോലെ തന്നെയാണ്. ഓക്കെ, മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ കൊടുത്ത ആ കോർഡിനേറ്റ്സിൽ നിന്നും 20, 20 മാറിയിട്ട് ഒരു കട്ട്, 20, 40 മാറിയിട്ട് വേറൊരു കട്ട്. ഇതാണ് ടേബിൾ ഡ്രിവൺ പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് ഇത് പല സ്ഥലങ്ങളിലും യൂസ്ഫുള്ളാണ്. നമ്മളിപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ലീനിയർ പാറ്റേൺസ് എടുത്തങ്ങ് ചെയ്ത് പോവുകയാണ് പതിവ്. പക്ഷേ നമുക്ക് ഈ ടേബിൾ ഡ്രിവൺ പാറ്റേൺസ് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് കൂടിയുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഡ്രോയിങ് ഈസിനെസ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ,